നമസ്തേ ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ മാറിയ സിലബസ് അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. മുമ്പ് അപ്ലോഡ് ചെയ്ത ഇന്ത്യൻ ഭരണഘടന ഭാഗം 1 ക്ലാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടന ഭാഗം 1 ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭാഗം 1 ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ചോദ്യങ്ങളിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് M.N. Roy ആണ്. ഈ ആശയം 1934 കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. 1940 ഓഗസ്റ്റ് ഓഫറിൽ അഥവാ ഓഗസ്റ്റ് നിർദ്ദേശത്തിൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഓഗസ്റ്റ് നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചു. ഓപ്ഷൻസ് 1, 2, 3, 4, 1, 3, and 4, C, 1, and 3, D, 1, 2, and 3. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് M.N. Roy ആണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് M.N. Roy ആണ്. ഇത് ശരിയായ പ്രസ്താവന ആണ്. ഓപ്ഷൻ 1 കറക്റ്റ്, സോറി, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തത്, ഈ ആശയം 1934 കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. 1934 അല്ല, 1935 സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. സോ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന, 1940 ഓഗസ്റ്റ് നിർദ്ദേശത്തിൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഏതാവശ്യം? ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ശരിയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ബ്രിട്ടന് ഇന്ത്യയുടെ സഹായം ആവശ്യമായി വന്നു. ബ്രിട്ടന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രീതികൾ മാറിയ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സഹായം ബ്രിട്ടന് അനിവാര്യമായിരുന്നു. അതിനായി ഇന്ത്യൻ നേതാക്കളെ അനുനയിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് നിർദ്ദേശങ്ങൾ 1940 ഓഗസ്റ്റ് 8 മുന്നോട്ട് വെക്കുന്നത്. ആ നിർദ്ദേശങ്ങളിലെ വ്യവസ്ഥകൾ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ്, ബ്രിട്ടന്റെ കീഴിൽ ഒരു പുത്രികാ പദവി നൽകും. അതിലുള്ള മറ്റൊരു നിർദ്ദേശമായിരുന്നു, ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കും എന്നത്. അപ്പോൾ ഓഗസ്റ്റ് ഓഫറിൽ ഈ ആശയം അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത പ്രസ്താവന, ഓഗസ്റ്റ് നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചു. ഇത് തെറ്റാണ്. കോൺഗ്രസ് ഓഗസ്റ്റ് നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞു. കേന്ദ്രത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശം ഓഗസ്റ്റ് ഓഫറിൽ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. 1940 വാർദയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വെച്ച് INC ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ്, പുത്രികാ രാജ്യ പദവിയല്ല, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു കോൺഗ്രസിനുള്ളത്. ലീഗ് അവരുടെ വിഭജനത്തെക്കുറിച്ച് യാതൊരു നിർദ്ദേശവും ഇല്ലാത്തതിനാൽ മുസ്ലിം ലീഗും ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. പ്രസ്താവന നാലാമത്തേതും തെറ്റാണ്. ഒന്നാമത്തേത് ശരി, രണ്ടാമത്തേത് തെറ്റ്, മൂന്നാമത്തേത് ശരി, നാലാമത്തേത് തെറ്റ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് C, 1, 3 ഇവയാണ്.
ഇനി അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ 390 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്ന ദൗത്യവുമായാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. വിൻസ്റ്റൺ ചേർച്ചിലാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. പെറ്റി ക്ലോറൻസ്, വേവൽ പ്രഭു, എ.വി. അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ 390 അനുച്ഛേദങ്ങൾ 22 ഭാഗങ്ങൾ 10 പട്ടികകൾ, ഇത് തെറ്റാണ്. 390 അനുച്ഛേദങ്ങളല്ല, 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രസ്താവന 1 തെറ്റാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്ന ദൗത്യവുമായാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. കറക്റ്റ്. അടുത്തത്, വിൻസ്റ്റൺ ചേർച്ചിൽ ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. 1946 അധികാരത്തിൽ വന്ന ലേബർ പാർട്ടിയുടെ ലേബർ പാർട്ടി 1946 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നു. ആ പാർട്ടിയുടെ നേതാവ് അന്നത്തെ പ്രൈം മിനിസ്റ്ററുമായിരുന്ന ക്ലെമൻ ആറ്റ്ലി ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. വിൻസ്റ്റൺ ചേർച്ചിൽ അല്ല. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നാലാമത്തേത്, പെറ്റി ക്ലോറൻസ്, വേവൽ പ്രഭു, എ.വി. അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ, ഇത് തെറ്റാണ്. വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷനിൽ അംഗം അല്ല. പാറ്റി ക്ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. പ്രസ്താവന ഒന്നാമത്തേത് തെറ്റ്, രണ്ടാമത്തേത് ശരി, മൂന്നാമത്തേത് തെറ്റ്, നാലാമത്തേത് തെറ്റ്, ശരിയായ പ്രസ്താവന 2 മാത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്യാബിനറ്റ് മിഷൻ തീരുമാനിച്ചു, ഇത് ശരിയായ പ്രസ്താവനയാണ്. ക്യാബിനറ്റ് മിഷൻ പാകിസ്ഥാൻ എന്ന വാദത്തെ അംഗീകരിച്ചു, ഇത് തെറ്റാണ്. ക്യാബിനറ്റ് മിഷൻ പാകിസ്ഥാൻ എന്ന വാദത്തെ എതിർത്തു. 1947 ഓഗസ്റ്റ് 15 ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നു. 1947 ഓഗസ്റ്റ് 15 ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നു, ഇത് തെറ്റാണ്. 1946 സെപ്റ്റംബർ 22 ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വരുന്നത്, ഓഗസ്റ്റ് 15 അത് തെറ്റാണ്. അടുത്തത്, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു, അത് ശരിയാണ്. ഒന്നാമത്തേത് ശരി, 2, 3 തെറ്റ്, 4 ശരി. ശരിയായ ഓപ്ഷൻ 1, 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9 ആണ്, ഇത് ശരിയായ പ്രസ്താവനയാണ്. ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിമുഖീകരിച്ചത് B.R. അംബേദ്കർ ആയിരുന്നു, ഇത് തെറ്റായ പ്രസ്താവനയാണ്. J.B. കൃപാലിനിയാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിമുഖീകരിച്ചത്. ജെ.ബി. കൃപാലിനിയാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിമുഖീകരിച്ചത്. ലക്ഷ്യ പ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് 16 ഡിസംബർ 1946 ആണ്, ഇത് തെറ്റാണ്. 13 ഡിസംബർ 1946 ലക്ഷ്യ പ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യ പ്രഖ്യാപന പ്രമേയം പാസാക്കിയത് 22 ജനുവരി 1947 ഇത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, 2 തെറ്റ്, 3 തെറ്റ്, 4 ശരി. ശരിയായ ഓപ്ഷൻ 1, 4. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു, ഈ ഓപ്ഷൻ തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ് സിംഹ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, ഇത് കറക്റ്റ്, ശരിയായ പ്രസ്താവനയാണ്.
ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന 1949 നവംബർ 26 അംഗീകരിച്ചു. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. ജനുവരി 26 നാം റിപ്പബ്ലിക് ഡേ ആയി കൊണ്ടാടുന്നു. 1949 നവംബർ 26 അംഗീകരിച്ചുവെങ്കിലും 1930 ജനുവരി 26 മുതൽ പൂർണ്ണ സ്വരാജ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മയ്ക്കായി, ലാഹോർ സമ്മേളനത്തിൽ അങ്ങനെ കൊണ്ടാടുവാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 ഭരണഘടന നിലവിൽ വരാനുള്ള തീയതിയായി തിരഞ്ഞെടുത്തു. ഓപ്ഷൻ 1 തെറ്റാണ്, 2, 3, 4 കറക്റ്റാണ്. ശരിയായ ഓപ്ഷൻ B. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റായി പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാറിയ സിലബസ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ വിശദീകരിക്കുന്ന ഈ വീഡിയോയുടെ അടുത്ത ഭാഗം മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. താങ്ക് യു. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.